അനൂസ് വേൾഡ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാവാൻ പറ്റുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ്. ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേര് ടേർട്ടിൽ വൈൻ എന്നാണ്. ഈ പ്ലാന്റ് നല്ലവണ്ണം ഗ്രോത്ത് ആയിട്ട് വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് ഇത്. മണ്ണും മണലും ചാണകപ്പൊടിയാണ് ഇതിൻ്റെ പ്രോട്ടീൻ മിക്സ്. പിന്നെ അധികം വെയിലൊന്നും തട്ടാൻ പാടില്ല ഇതിന് അരാവിലത്തെ വെയിലൊക്കെ തട്ടാം. പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പ്ലാന്റാണിത്. പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേരാണ് വാണ്ടറിങ് ജൂൺ. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് ഡബിൾ ഷെയ്ഡിങ് ആണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഇതിനും അധികം സൺലൈറ്റ് വേണ്ട. ഇതിൻ്റെ സൺലൈറ്റ് അധികം തട്ടിയാൽ ലീഫ് കേടാറാനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായി കാണിക്കുന്ന ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റ് എന്ന് വെച്ചാൽ ഹാങ്ങിങ് പ്ലാന്റ് അല്ല, പക്ഷേ ഞങ്ങൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റായി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയണവർ കമൻ്റ് ചെയ്യുക. അടുത്തതായി കാണിക്കുന്ന ഇതാണ്. ഇത് പർപ്പിൾ ടർട്ടിൽ വൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ നല്ല പൊന്തി ബോളായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ആൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടത്. പ്ലാന്റാണ്, പേര് ഫ്ലൈം വയലറ്റ് എന്നാണ്. ഇതിന് നിറയെ ഒരു പൂക്കൾ, പിന്നെ ഇതിൻ്റെ ലീഫ് നല്ല പച്ച കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യണത്. ഇത് വേറൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയണവർ കമൻറ്റ് ചെയ്യുക. അടുത്തത് മണി പ്ലാന്റാണ്. മണി പ്ലാന്റിൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്. പിന്നെ വാണ്ടിങ് ജൂ, ഇത് നേരത്തെ കാണിച്ച പ്ലാന്റ് തന്നെയാണ്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്യുക.